ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ വരവ് പ്രവർത്തകർക്ക് ആവേശമായി. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുന്നതുവരെ മുദ്രാവാക്യം വിളികളോടെയാണ് യാത്രയാക്കിയത്. സമയം 11:05. പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. ഇവിടെ ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ പി എസ് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള 10 സംസ്ഥാന നേതാക്കൾ, പിന്നെ പാസഞ്ചർ ടെർമിനൽ വഴി പുറത്തേക്ക്. ആവേശത്തോടെയും ആർപ്പുവിളികളോടെയും പ്രവർത്തകർ വിജയീഭാവത്തിൽ ഇരുകൈകളും ഉയർത്തി. ആദ്യം പ്രവർത്തകർക്കിടയിലേക്ക്. സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിലേക്ക് വഴിതെളിച്ചെങ്കിലും പ്രവർത്തകരുടെ ആവേശ മുദ്രാവാക്യങ്ങൾക്കൊപ്പം അമിത്ഷായും നടന്നു നീങ്ങി. 11:27 പ്രത്യേക സുരക്ഷാ വാഹനത്തിലേക്ക്. അമിത്ഷായ്ക്ക് പിറകിലായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും കമാൻഡോ സംഘങ്ങളും. മട്ടന്നൂർ വാരം എളയാവൂർ റോഡ് മാർഗം കണ്ണൂരിൽ. 12:40 മാരാർജി ഭവൻ പൊതുസമ്മേളന വേദിക്കരികിൽ. വാഹനവ്യൂഹം കണ്ടതോടെ അണപൊട്ടിയ ആവേശത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ മുദ്രാവാക്യം. സുരക്ഷാ സേനാ വിഭാഗം ആദ്യം, പോലീസ് ഉദ്യോഗസ്ഥരുടെ വലയം, നടുവിൽ അമിത്ഷാ മാരാർജി ഭവനിലേക്ക്. വാദ്യമേളങ്ങളും മുത്തുകുടകളും താലപ്പൊലിയോടെ സ്വീകരണം. മാരാർജി ഭവനിൽ ഒരുക്കിയ നിലവിളക്കിലേക്ക് അഗ്നി പകർന്ന കെട്ടിടത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം. മാരാർജി പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ചെറുചിരിയോടെ മാധ്യമ ക്യാമറകളിലേക്ക്. ബലിദാനി സ്തൂപവും പതാക ഉയർത്തൽ ചടങ്ങും. നേരെ പൊതുസമ്മേളന വേദിയിലേക്ക്. ഇരുകൈകളും ഉയർത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ഇരിപ്പിടത്തിലേക്ക്. ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ പുഷ്പഹാരം സംസ്ഥാന ജില്ലാ നേതാക്കൾ ചേർന്ന് അമിത്ഷായെ അണിയിച്ചു. പിന്നീട് പി എസ് ശ്രീധരൻപിള്ളയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അമിത്ഷാ മഹത്തായ പ്രഖ്യാപനം നടത്തുമെന്ന പ്രവർത്തകർക്ക് ഉറപ്പ്. എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ പ്രതീക്ഷ, നമ്മുടെ പ്രതീക്ഷ ബഹുമാനായ നമ്മുടെ അഖിലേന്ത്യ അധ്യക്ഷനെ നിറവേറ്റുമെന്ന് ഞാൻ കരുതുന്നു. ശബരിമല വിഷയത്തിൽ ഇന്ത്യ വിശ്വാസികൾക്കൊപ്പമുണ്ടാകുമെന്ന ഉറപ്പ് നൽകി അമിത്ഷായുടെ പ്രസംഗം. പ്രവർത്തകർ കരഘോഷത്തോടെ സ്വീകരിച്ചു. 38 മിനിറ്റ് പ്രസംഗം. പിന്നെ വേദി വിട്ടിറങ്ങി ബലിദാനികളുടെ കുടുംബങ്ങൾക്കിടയിലേക്ക്. 1:30 കനത്ത സുരക്ഷയിൽ പിണറായിയിലേക്ക്. നവമീഡിയ ന്യൂസ് ടീം കണ്ണൂർ.